ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ പ്രേക്ഷകരെ മത്സരിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഒരു കൂട്ടം പ്രേക്ഷകർ രതീഷിന്റെ ആ ഒരു ഗെയിമിൽ ആകൃഷ്ടരായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഒരു ഗെയിം എന്ന് പറയുമ്പോൾ മുൻപുള്ള സീസണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എല്ലാ ആളുകളുടെ അടുത്തു നിന്നും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഫുൾ ടൈം അടിയും ബഹളവും ലോജിക് ഇല്ലാത്ത വാക്വാദങ്ങളും ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ മലയാളികളും എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് എല്ലാ മത്സരാർത്ഥികളും നിലവിൽ വെറുപ്പിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ശരിയാണ്, രതീഷ് ആർക്ക് സ്പേസ് കൊടുക്കുന്നില്ല. സ്പേസ് കൊടുത്തായിരുന്നെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മികച്ച കണ്ടന്റുകൾ നൽകിയേനെ എന്നൊക്കെ ന്യായമായിട്ട് പ്രേക്ഷകരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ? സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം ചെയ്യേണ്ടത് മത്സരാർത്ഥികൾ തന്നെയാണ്. ശരിക്കും രതീഷ് നമ്മുടെയൊക്കെ മുൻപിൽ, പ്രേക്ഷകരുടെ മുൻപിൽ, കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിലും വീക്കായി പോയ പല സിറ്റുവേഷൻസും ഉണ്ട്. രതീഷ് ഇപ്പോൾ ജിൻഡോടെ ഒപ്പം ചേർന്നിട്ട് ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ ഗെയിം സ്ട്രാറ്റജി എന്താണ്? ഒന്നുമില്ല. മറ്റേ കാരിസൻ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ, നീ കിഴക്കേടത്തേക്ക് നോക്കി രാവിലെ മുതൽ വൈകിട്ട് വരെ തെറി വിളിക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതാണ് അവരുടെ ഗെയിം സ്ട്രാറ്റജി. വെറുതെ അപവാദവും അവരാദവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന് മറുപടി കൊടുക്കാനായിട്ട് സിജോയെ പോലുള്ള ആളുകൾ വരിക, അവരെ അങ്ങോട്ട് മാസ് ഡയലോഗ് അടിക്കുക, അങ്ങനെ അവരും വെറുപ്പിക്കുക. അപ്പം മൊത്തത്തിൽ വെറുപ്പിക്കൽ. ബിഗ് ബോസ് ഇടയ്ക്കൊക്കെ വിളിച്ച് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അത് എത്രാമത്തെ വാണിംഗൊക്കെ ആയി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കണക്ക് തന്നെ ഇല്ല. ലൈവൊക്കെ ഈ ഒച്ചയും ബഹളം ആയതുകൊണ്ട് എല്ലാ ആളുകൾക്കും പറ്റില്ല. ഇവർ എപ്പിസോഡിലും ലൈവിലും വെറുപ്പിക്കുന്നു, റിവ്യൂവേഴ്സ് ആ ഒരു വെറുപ്പിക്കൽ പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കുന്നു. ഇവിടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ചില കമൻറ്റുകൾ ഒന്നെടുത്ത് പറയേണ്ടതുണ്ട്. പ്രേക്ഷകർക്ക് ഇവരെയൊക്കെ രണ്ട് പറയാനായിട്ടുള്ള ഒരു അവസരം കമൻറ്റ് ബോക്സാണ്. അങ്ങനെ ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് വായിക്കണം. എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാമല്ലോ. അതിലേറ്റവും രസകരമായിട്ടുള്ള കമൻറ്റുകൾ ആദ്യം തന്നെ വായിച്ചേക്കാം. വനജ വാസുദേവൻ: ജിൻഡോയുടെ പ്രശ്നം, ശരീരം നിൽക്കുന്നിടത്ത് മനസ്സ് നിൽക്കില്ല, മനസ്സ് നിൽക്കുന്നിടത്ത് സംസാരം നിൽക്കില്ല, എല്ലാം കൂടെ ഒപ്പിച്ച് കൊണ്ടുപോകാൻ പെടുന്ന പാട് ആ പാവത്തിനെ അറിയൂ. ഇതിൽ സിമ്പിളായിട്ട് ജിൻഡോയെ നിർവചിക്കാൻ പറ്റില്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ രതീഷിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ടും പറയണമല്ലോ. രതീഷ് ജിൻഡോനെ ചേർത്തിട്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്യുകയാണ്. എന്ത് ഗെയിം? പ്രൊവോക്കിംഗ് ഗെയിം. മറ്റേ കിഴക്കടുത്ത് നോക്കി തെറി വിളിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ സിജോനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഔട്ട്പുട്ട് കിട്ടും? സിജോയും ഇവരുടെയൊക്കെ ചെറിയൊരു വകഭേദമൊക്കെ തന്നെയാണല്ലോ, ഗെയിം പ്ലാനുകളൊക്കെ ഏകദേശം സെയിമാണ്. മൈൻഡ് ഗെയിമർ എന്നൊക്കെ സിജോയുടെ കുട്ടികൾ സിജോയെ വിളിക്കണമെന്ന് സിജോ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവർ എന്തെങ്കിലും പറയും, സിജോ തിരിച്ച് രണ്ടെണ്ണം പറയും, അവസാനം ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കും, എന്നിട്ട് ഉപദേശിക്കും. ശരിക്കും പ്രേക്ഷകരാണ് ഇത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരോട് ബഹുമാനമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത കോൺവെർസേഷൻ ഒഴിവാക്കേണ്ടതാണ്. അതവർ ചെയ്യുന്നില്ല. പ്രേക്ഷകരോട് വലിയ കാര്യമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. ഈ മൂന്നാളുകൾക്കും ഒരു വിശ്വാസമുണ്ട്, ഏതൊക്കെയോ ഫാൻസ് നാട്ടിൽ തങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇനി അടുത്ത കമൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ജാസ്മിൻ രണ്ടും കൽപ്പിച്ച, ഒന്നില്ലെങ്കിൽ മാനം പോകും അല്ലെങ്കിൽ കപ്പടിക്കും. ഉറപ്പ് പറയാറായിട്ടില്ല എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്. ഏതായാലും ജാസ്മിൻ ഗബ്രി ലവ് ആക്ഷൻ ഡ്രാമ ഭയങ്കര ക്രിഞ്ചാണ്. പിന്നെ ഇത് ആ ഒരു സ്ഥിരം ഫ്ലേവറാണ്. അത് ആരെങ്കിലുമൊക്കെ ആ ഒരു റോളെടുത്ത് കൈകാര്യം ചെയ്യുമല്ലോ, മറ്റേ ലവ് ട്രാക്ക് പരിപാടികൾ. ഇവിടെ ഇപ്പോൾ ലവ് ട്രാക്കാണോ ഫ്രണ്ട്ഷിപ്പ് ട്രാക്കാണോ ബെസ്റ്റി ട്രാക്കാണോ എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും പ്രേക്ഷകരിൽ ഒരു വലിയ കൂട്ടം ആളുകൾക്ക് അതിൽ അതൃപ്തിയുണ്ട്. അതൃപ്തി ഇപ്പോൾ എല്ലാ തവണയും ഉള്ളതാണല്ലോ. ഒരു കൂട്ടം ആളുകൾക്ക് അതൃപ്തി, ഒരു കൂട്ടം ആളുകൾക്ക് അത് വലിയ ഇഷ്ടം. പിന്നെ അവർക്ക് വേണ്ടി, ആ ഒരു കോംബോയ്ക്ക് വേണ്ടി ഫാൻ ഗ്രൂപ്പുകൾ അതങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കോളും. അപ്പോൾ ഇതിനകത്ത് ഞാൻ വലിയ കഥ കാണുന്നില്ല. ഇത് ഗെയിമിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ജാസ്മിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമുണ്ട്. ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞാലും ഗബ്രി പറഞ്ഞാലും ഗെയിം മാറ്റുന്ന ഒരാളാണ് എന്ന് എനിക്ക് നിലവിൽ തോന്നിയിട്ടില്ല. അതങ്ങനെ പോയിക്കോളും. ഗബ്രിയുടെ ഗെയിമും ഡിഫറെൻ്റാണ്. പുള്ളിക്കാരനും ഒരു ഗെയിമുണ്ട്, എന്തോ ഒരു ഗെയിമുണ്ട്, പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല. ഇങ്ങനെ നമുക്ക് പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ അവസാനം വരെ ഇങ്ങനെ പ്രതീക്ഷ നൽകി നമ്മളെ പറ്റിച്ച ഒരു മെസ്സാനുണ്ട്, റിനോഷ്. റിനോഷിന് അവസാനം വരെ ഫാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഫാൻസ് ഉണ്ടായിരുന്നു. അവസാനം റിനോഷ് ആരോഗ്യ കാരണങ്ങളാൽ പോയി. റിനോഷ് പോയതുകൊണ്ട് റിനോഷ് ഉണ്ടായിരുന്നെങ്കിൽ കളിച്ചേനെ എന്ന് പറയാം. ഇനി അടുത്ത കമൻറ്റ്. ഇനിയിപ്പോൾ നമുക്ക് സീരിയസ് ആയിട്ടുള്ള കമൻറ്റുകളിലേക്ക് പോകാം. അടി ഉണ്ടാക്കുന്നത് മാത്രമല്ല ബിഗ് ബോസ്. കഴിഞ്ഞ സീസണൊക്കെ അടി ഉണ്ടാക്കിയാലും ആളുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ഇവിടെ ആർക്കും ആരോടും ഒരു താല്പര്യമില്ല, വെറുതെ കിടന്ന് വഴക്ക്. അതും ആർട്ടിഫിഷ്യലായിട്ട് തോന്നും, അതൊരു ശരിയാണ് കേട്ടോ. കഴിഞ്ഞ സീസൺ എത്ര ബെറ്ററാണ് എന്നുള്ളത് ഇവരുടെ ആദ്യ ആഴ്ച കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നി. അവിടെ ഈ തല്ലുംപിടി കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ ഗേ പരാമർശങ്ങൾ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഇപ്പോൾ ജുനൈസ് എടുത്തിരുന്ന സാധനം അല്ലാതെ ഇങ്ങനെ വലിയ ഭീകരമായിട്ടുള്ള സാധനങ്ങൾ പൊതുവേ കുറവാണ്. മറ്റേ അഖിൽമാരാർ ഉണ്ടാക്കുന്ന ചില നിലവാരമില്ലാത്ത സാധനങ്ങളാണ് ആ ഒരു ആദ്യ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്.
എന്നാലും അവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പുകൾ ഭയങ്കര രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ലൈവ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അഖിലും വിഷ്ണുവും നാദിറ ജുനൈസ് അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കോമഡിയൊക്കെ ഉണ്ടായി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വെറുപ്പിക്കുന്ന കോൺവെർസേഷൻ അധികം ഉണ്ടായിരുന്നില്ല. ബോറടിക്കുമായിരുന്നു ചിലപ്പോൾ, കാരണം ടാസ്ക് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാനായിട്ട് ഇഷ്ടംപോലെ ടൈം അവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ ആകെ ഒരു പരിപാടി രതീഷ് എല്ലാ ആൾക്കാരും വെറുപ്പിക്കുന്നു, രതീഷിനെ ഇവർ റെസിസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇത്തവണത്തെ ആകെ ഗെയിം. സാധാരണ അത്യാവശ്യം നിലവാരത്തിലുള്ള പ്രേക്ഷകർക്ക് ബോറടിക്കും കേട്ടോ. ഈ മൂന്ന് പേരുടെ കോൺവെർസേഷൻ ആസ്വദിച്ചിട്ട് കണ്ടന്റ് കിട്ടുന്നുണ്ട്, കണ്ടന്റ് കിട്ടുന്നുണ്ട്, രതീഷ് നിലനിൽക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു നിലവാരത്തിലുള്ള ആൾക്കാരാണ് അതിനെത്ര കണ്ട് ആസ്വദിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ട്രൂലി സ്പീക്കിംഗ്, ഇഫ് ഐ ബീങ് എ ലേഡി വാസ് ദ കണ്ടസ്റ്റന്റ് ദേർ, കർണക്കുറ്റി നോക്കി ഐ വുഡ് ഹാവ് സ്ലാപ്ഡ് ഹിം ആൻഡ് എക്സിറ്റ് ഫ്രം ദർ ഷോ. ഒരു ലോജിക് ഇല്ലാത്ത ബ്ലാ ബ്ലാ ബ്ലാ, ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ് ദ ഓഡിയൻസ് ടു നോട്ട് എൻ്റർടൈനിങ്. ശരിയാണ്, ബ്ലാ ബ്ലായാണ്, പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ല. എന്ത് ലോജിക് ഉണ്ട്? ഇപ്പം നമുക്ക് ഒരാഴ്ച രണ്ട് ആണുങ്ങളെ വെച്ച് വീഴ്ത്തണം എന്നുള്ള പ്ലാനിലാണ് മറ്റേ ജയിലിൽ നിന്ന് ജിൻഡോയും നമ്മുടെ ഈ രതീഷ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് അവരുടെ മുഖ്യ എതിരാളിയായിട്ടുള്ള സിജോനെ വീഴ്ത്താൻ വേണ്ടി അവർ ആദ്യം എടുത്തിട്ട സാധനം എന്താണ്? നീ ടീച്ചറാണോടാ? നിനക്ക് ഡിഗ്രി ഉണ്ടോടാ? നീ മീൻ വിറ്റിട്ടില്ലേടാ? നീ അത് ചെയ്തിട്ടില്ലേടാ? ഇത് ചെയ്തിട്ടില്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുകയാണ്. ഇത് പ്രേക്ഷകർ ശ്രദ്ധിക്കില്ലേ? മീൻ വിൽക്കുന്നത് അത്ര മോശമാണോ? മീൻ വിൽക്കുന്ന ഒരാൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പഠിപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ ജിൻ്റെ ട്യൂഷൻ സെൻ്റർ അല്ലേ നടത്തിയത്? അയാൾക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ട്യൂഷൻ സെൻ്ററിന് എന്ത് ക്വാളിഫിക്കേഷൻ? അതുപോലെ തന്നെ അയാൾക്ക് ബി എഡ് ഉണ്ട് എന്ന് അയാൾ പറഞ്ഞല്ലേ. അതുപോലെ മീൻ വിൽക്കുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അപമാനിക്കുന്നത് ഭയങ്കര റോങ് അല്ലേ? ഇപ്പം ജിൻ്റോട് തന്നെ കേസ് എടുത്ത് നോക്കിയേ. 10 പേർ ബാറിൽ വാള് വെക്കണം, ജിൻ്റോയ്ക്ക് 100 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ് പുള്ളി പുള്ളിയുടെ സ്റ്റോറിയിൽ പറഞ്ഞത്. അപ്പോൾ പുള്ളി ആ ഒരു ജോലിയൊക്കെ ചെയ്തിട്ട് വന്ന് നമ്മൾ അത് വെച്ചിട്ടാണ് പുള്ളി ജഡ്ജ് ചെയ്യുന്നത്. അല്ല, അവരൊക്കെ ഒരേ സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ എടുത്തിട്ട് അപമാനിച്ചൊരു ഗെയിം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൻ്റെ ബുദ്ധി എന്തുവാണ്? ഞാൻ അത് ആലോചിക്കണത്, അത് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ള ബുദ്ധി. എന്തോ 4-5 ദിവസമായിട്ടും ബിഗ് ബോസ് കണക്ട് ആവുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, വെറുതെ എന്തിനോ വേണ്ടി കോലാഹലം ഉണ്ടാക്കുന്ന കുറേ പേർ. ഒരു ക്യാപ്റ്റനായിട്ടും അതിൻ്റെ സീരിയസ്നെസ് ഇല്ലാതെ അർജുൻ നിന്നിട്ടുണ്ടെങ്കിലും അർജുൻ ഉള്ളതിൽ വെറുപ്പിക്കുന്നില്ലെന്ന് തോന്നി. അഭിപ്രായങ്ങളും എതിർപ്പുകളും കുറച്ചുകൂടി സ്മാർട്ടായി കൂടി പറഞ്ഞാൽ അർജുൻ ഇമ്പ്രൂവ് ആവും. അപ്സര ആക്റ്റീവാണ്, വെറുപ്പിക്കലില്ല ഇതുവരെ. മറ്റു 5 സീസണുകളിലും തുടക്കം മുതൽ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. 1-2 എവിക്ഷൻ നടത്തി സ്ട്രോങ് വൈൽഡ് കാർഡ്സ് വരട്ടെ. അർജുൻ്റെ കാര്യത്തിൽ വെറുതെ ഒരു ക്യാപ്റ്റൻ എന്നൊക്കെ ഉള്ളത് എനിക്ക് പലപ്പോഴും തോന്നും. ഈ ഗെയിം ഇങ്ങനെ നോക്കുന്ന സമയത്ത് അർജുൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയുള്ള ആളുകളുണ്ട്, അവർ കമൻറ്റിനൊക്കെ അത്യാവശ്യം ലൈക്സ് ഉണ്ട്. അപ്പം അർജുൻ ഇന്നലെ ഈ രതീഷിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു മൊമെൻ്റ് കണ്ടിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അർജുൻ അത്ര സ്ട്രോങ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിന് വേറൊരു സൈഡുണ്ട്, അത് വേറൊരു ഡിസ്കഷനിൽ ഞാൻ വായിച്ചതാണ്. പവർ ടീം, ക്യാപ്റ്റൻ ഇവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിൻ്റെ പ്രശ്നം. ക്യാപ്റ്റൻ്റെ അത്രയും തന്നെ പവർ പവർ ടീമിലെ ആൾക്കാർക്കുണ്ട്, പിന്നെ എന്തിനാണ് ക്യാപ്റ്റൻ? അപ്പം ഇവർ എല്ലാവരും ക്യാപ്റ്റന്മാരാണ്, പവർ ടീമിൽ അവരെല്ലാം ക്യാപ്റ്റന്മാരായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഗബ്രി എല്ലാവർക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ വയ്ക്കുന്നു. ഇവിടെ പവർ ടീം ഒരു പ്രശ്നമാണ്, പവർ ആദ്യം കിട്ടി ഈ ഒരു ഗ്രൂപ്പും പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ രതീഷ് ഒരു മോശം പ്ലെയറാണ്, പക്ഷെ വളരെ മോശം വ്യക്തിയായി ഒന്നും തോന്നിയിട്ടില്ല. അയാൾക്കുള്ള ഒരു പ്രശ്നം ഒരു ടിപ്പിക്കൽ വിവരം കെട്ട മലയാളിയാണ്. അതിന് അയാളെ പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ല, നമ്മുടെ സൊസൈറ്റിയുടെ മജോറിറ്റി അങ്ങനെയാണ്. പലർക്കും നമ്മുടെ സൊസൈറ്റിയിൽ പ്രൈവസി എന്നൊരു കാര്യം അറിയില്ല, അയാളുടെയും പ്രശ്നം അത് തന്നെയാണ്. ഒരു നാട്ടിൻ പുറത്തുകാരുടെ ടോക്സിസിറ്റി എന്നതിനപ്പുറം നമ്മുടെ സമൂഹം ഓരോ വ്യക്തിയെയും വാർത്തെടുക്കുന്ന ടിപ്പിക്കൽ രീതിയിലാണ് പുള്ളിയുടെ ക്യാരക്ടർ. ഇപ്പോൾ ഈ നാട്ടിൻ പുറത്തുകാരുടെ ടോക്സിസിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് അത്രയധികം ന്യായീകരിക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും നാട്ടിൻ പുറത്തു നിന്നൊക്കെയാണ് വരുന്നത്. ഈ ടൗണിൽ നിന്നിട്ടുള്ള ആളുകൾ മാത്രമല്ല പലപ്പോഴും ഇതുപോലെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കുന്നത്. കാലത്തിനനുസരിച്ചിട്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാ മനുഷ്യന്മാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം അയാൾക്ക് വലിയ പ്രായമൊന്നും ഇല്ലെന്നേ, 40 വയസ്സും കണ്ടല്ലേ ഉള്ളൂ. അത് നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിലുള്ള പല ആളുകളും ആ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകൾ എത്ര ലോജിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ തവണ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈവൻ അവിടെ തന്നെ ഉണ്ടല്ലോ നീ, നല്ല നിലവാരത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കതിനെ ഒരു നാട്ടിൻപുറം എന്നൊക്കെ പറഞ്ഞ് നാട്ടിൻപുറത്ത് അപമാനിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ വീണ്ടും വീണ്ടും പറയുന്നു, സുരേഷ് ഒരു ആണല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഹഗ് ചെയ്തതെന്ന്. അത് പറയുന്നതൊന്നും അയാളുടെ ഗെയിമായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല. ശരിയാണ് കേട്ടോ, അയാൾക്ക് അയാളുടെ ചിന്ത എങ്ങനെയാണ്? ആണല്ലേ, അത് കറക്റ്റാണ് കേട്ടോ.
ഈ സെക്ഷൽ ഹെറാസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ഇത്തിരി ഓവറാണ്. അത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത്തിരി ഓവറാണ്. പിന്നെ സുരേഷേട്ടൻ ആ ഒരു ഡിസഗ്രിമെന്റ് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അതിനോട് തീരെ യോജിക്കാൻ പറ്റാതെ സുരേഷേട്ടനെ നെഗറ്റീവ് ആക്കിയത് ഈ രതീഷാണ്. അപ്പം അതിൻ്റെ ദേഷ്യത്തിൽ നിന്നിട്ടാണ് ശരിക്കും സുരേഷ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അയാൾക്കറിയില്ല ജെൻഡർ എന്താണെങ്കിലും പ്രൈവസി എന്നൊരു കാര്യമുണ്ട് എന്നുള്ളത്. അയാൾക്ക് പല കാര്യങ്ങളെയും കുറിച്ചുള്ള വിവരമില്ലായ്മയാണ് ഇതിനെല്ലാം കാരണം. അതിന് അയാളെ മാത്രം കുറ്റം പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ സമൂഹത്തിൽ ചെറിയ പ്രായം മുതലുള്ള കുട്ടികളെ വാർത്തെടുത്തുകൊണ്ട് വരുന്നത് ടോക്സിസിറ്റിയിലൂടെയാണ്. പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ, ഞാനൊരു നാട്ടിൻപുറത്തുകാരി ആയതുകൊണ്ട് മനസ്സിലാവും, കാരണം ഒരു സമയത്ത് എൻ്റെ ചിന്താഗതി വളരെ ടോക്സിക് ആയിരുന്നു. കാരണം അതൊന്നും തെറ്റാണെന്ന് പറയാനും തിരുത്താനും ആളില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് രതീഷിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് അയാൾ. മാന്യമായ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. ശരിയാണ് കേട്ടോ, ഇതിനകത്തെ 90% കാര്യങ്ങൾ ശരിയാണ്. പിന്നെ നമുക്ക് ഈ നാട്ടിൻപുറം എന്ന് പറയാൻ പറ്റത്തില്ല, അത് വിട്ടേക്ക്. അപ്പം അങ്ങനെ ഇല്ല, കാരണം വിവര സാങ്കേതിക വിദ്യ ഇത്രയധികം വളർന്ന് എല്ലായിടത്തും 4G നെറ്റ്വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നാട്ടിൻപുറം അല്ല. കാര്യങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ നാട്ടിൻപുറം അല്ല, അത് നമുക്കങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഈ രതീഷ് കുറേയധികം രതീഷുകളുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫാൻസ് വരുന്നത്. ശരിക്കും ഈ രതീഷിനെ പോലെ അല്ലാത്ത ഒരാൾക്ക് രതീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്തിരി കൂടെ അപ്ഗ്രേഡായ ഒരാൾക്ക് രതീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സീസൺ 5 ഒക്കെ ചുമ്മാ തീയായിരുന്നു. മാരാർ, ശോഭ, ജുനൈസ്, ഇപ്പോഴാണ് അവരുടെയൊക്കെ ഗെയിമിനോട് റെസ്പെക്ട് തോന്നുന്നത്. അയ്യോ, ശോഭയ്ക്കൊക്കെ എന്തൊരു ഹെയ്റ്റ് ആയിരുന്നു. ശരിക്കും ശോഭ വെറുപ്പിച്ചു എന്ന് ആളുകൾ പറഞ്ഞു. അതല്ലായിരുന്നു കുറച്ചും കൂടെ രസമുള്ളൊരു വെറുപ്പിക്കല്. ജുനൈസ് വെറുപ്പിച്ചു എന്ന് ആൾക്കാർ പറഞ്ഞു. അതല്ലായിരുന്നു കുറച്ചും കൂടെ നിലവാരമുള്ള ഒരു വെറുപ്പിക്കല്. രതീഷിനെതിരെ എന്ത് ആരോപണം വന്നാലും ഉടനെ രതീഷ്, ബിഗ് ബോസ് ഞാൻ ഈ ഷോ കുറ്റ് ചെയ്യുകയാണ്, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല, ഈ ഡ്രാമ കണ്ട് ഇന്ന് ബിഗ് ബോസ് നല്ലത് കൊടുത്തിട്ടുണ്ട്. ശരിയാണ് കേട്ടോ, ഭയങ്കര ഡ്രാമയാണ്. പുള്ളി തീർന്നു വന്ന് തോന്നുന്ന സമയത്ത് അപ്പം തന്നെ മറ്റേ സാധനം ഉറക്കും, ഞാൻ ഷോ കിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഡൈവേർട്ട് ചെയ്ത് വിടും, ടോട്ടൽ ഡിസ്കഷനെ ഡൈവേർട്ട് ചെയ്ത് വിടും. അതേപോലെ ഒരു വെല്ലുവിളിയാണത്, എന്നോട് കൂടുതലൊന്നും പറയണ്ട, ഞാനൊരു തെറ്റും അക്സെപ്റ്റ് ചെയ്യില്ല, ഞാൻ വേണമെങ്കിൽ ഷോ കിറ്റ് ചെയ്തോളാം. പുള്ളിക്കറിയാം അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളത് പുള്ളിക്കറിയാം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പെട്ടിയെടുത്ത് വെളിയിൽ പോയി നിന്നിട്ട് ഇടിച്ച് തിരിച്ച് കയറി വരുമോ? അപ്പം അതൊരു ഗെയിമാണ് കേട്ടോ. എൻ്റെ വീഡിയോയുടെ ഇടയിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, സിജോ സാർ എന്നെ പഠിപ്പിച്ചു എന്ന് കമൻറ്റ് ഇടണം എന്ന് സിജോ. രതീഷിനെ പുറത്താക്കിയാൽ ബാക്കിയുള്ളവർ ന്യൂ കണ്ടന്റ് കൊണ്ടുവരും, അല്ലെങ്കിൽ സീസൺ മൊത്തം ഇവർ മാറി മാറി അയാൾക്ക് മറുപടി കൊടുക്കൽ മാത്രമാകും കണ്ടന്റ്. ഷോ ബോറിംഗ് ആകും 100%. ഇയാൾക്ക് മറുപടി കൊടുത്തോണ്ടിരിക്കുന്നതായിരിക്കും കണ്ടന്റ്. കുറേ ആൾക്കാർ പറയും ഇയാൾ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, അയാളാണ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന്. അവസാനം അയാൾ ഒരു രാജാവും. ഡെന്നി ജോസഫ്, ഇങ്ങനത്തെ കോമാളികളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ ഇവിടെ? ബിഗ് ബോസിൽ പോയി കോണ്ടന്റിന്റെ പേരിൽ എല്ലാവരെയും ചൊറിഞ്ഞും കുറെ അലറിയും വിളിച്ച് നടന്നാൽ പുറത്ത് കുറെ ഫാൻസ് ഉണ്ടാവുമെന്നുള്ള തോന്നലാണ് പലർക്കും. ശരിക്കും മലയാളികളുടെ അഭിമാന പ്രശ്നമാണിത്. സ്വയം കോമാളികളാവാതെ ഇങ്ങനെയുള്ളവരെ പുറത്താക്കി മാതൃക കാണിക്കണം മലയാളി. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ശരിക്കും രതീഷിന് അങ്ങനെ ഒരു കോൺഫിഡൻസ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇതൊക്കെ മതി, ജിൻഡോനെയൊക്കെ കൂട്ടുപിടിച്ച് കുറേ എന്തെങ്കിലുമൊക്കെ വിളിച്ച് ഇവിടെ കിടന്ന് കൂവിക്കഴിഞ്ഞ് ഒച്ച ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫാൻസ് വരും, അത്രേ ഉള്ളൂ മലയാളികൾ, അത് മതി ഇവിടെ എന്നുള്ളൊരു കോൺഫിഡൻസ് അയാൾക്കുണ്ട്. ആ ഒരു കോൺഫിഡൻസ് അയാൾക്കുള്ളത് നമ്മുടെ നിലവാരത്തെയാണോ കാണിക്കുന്നത്, നമ്മളുടെ നിലവാര തകർച്ചയാണോ കാണിക്കുന്നത് എന്ന് പ്രേക്ഷകരാണ് ചിന്തിക്കേണ്ടത്. ദയവു ചെയ്ത് ജാസ്മിൻ ഗബ്രി ലവ് ട്രാക്ക് എപ്പിസോഡിൽ കാണിക്കാതിരിക്കുക, കാരണം അത് കണ്ടിരിക്കാനുള്ള ശേഷി നമുക്കില്ല. ലാലേട്ട, മറ്റേ ലാലേട്ടൻ്റെ പ്രൊമോട്ട് അടിയോ എന്ന കമൻ്റാണ്. പ്ലീസ് വോട്ട് ഫോർ നോറ. ഗബ്രിയോടുള്ള പ്രതിഷേധം കാണിക്കേണ്ടത് നോറയ്ക്ക് വോട്ട് ചെയ്താണ്. കുറച്ച് പേരെങ്കിലും നോറയ്ക്ക് വോട്ട് ചെയ്യൂ. ഞാൻ നോറയുടെ PR ആണെന്ന് പറഞ്ഞ് വരരുത് പ്ലീസ്. ഗബ്രി അവളോട് ചെയ്തത് കണ്ടിട്ട് അവനോടുള്ള പ്രതിഷേധമായിട്ടാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. പ്ലീസ് അവളെ ഈ ആഴ്ച എലിമിനേറ്റ് ചെയ്യിക്കരുത്. ഓക്കേ, ചെയ്യിക്കില്ല കേട്ടാ. ഈ ഗബ്രി നോറയോട് എന്തോ വൃത്തികേട് പറഞ്ഞു എന്നുള്ള ഒരു സംസാരം കേട്ടിരുന്നു. എൻ്റെ ക്ലിപ്പൊന്നും കാണാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല. അത് വേറെ എന്തോ ഉദ്ദേശത്താണ് പറഞ്ഞത് എന്ന് ചില ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഞാനെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെയാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞുകൊള്ളുക. ടീംസിൻ്റെ വെറുപ്പിക്കൽ മാത്രം നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞാൽ പോരല്ലോ, പ്രേക്ഷകരും കണക്കിനും മറുപടി കൊടുക്കട്ടെ. ബിഗ് ബോസ് ഗെയിമല്ലേ, കുറച്ചും കൂടെയൊക്കെ വിമർശന സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പറഞ്ഞുകൊള്ളുക, നിങ്ങൾക്ക് അവരെയൊക്കെ റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തുകൊള്ളുക. ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യുന്ന രീതിയിലേക്കോ ആവാതിരിക്കട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം. പ്രേക്ഷകർ പറയുന്നത് കേൾക്കണ്ടേ, നമ്മളെത്ര സഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.